ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖന പഠനം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട നാല് ശീർഷകങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഈ ലേഖനത്തിൻ്റെ ആമുഖമായി ഒന്നാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു. രണ്ടാമത്തേത് നീതീകരണത്തിൻ്റെ അനിവാര്യത, 1-18 മുതൽ 3-20 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് ഓർത്തത്. എന്തുകൊണ്ട് നീതീകരണം ആവശ്യമായിരിക്കുന്നു, അതിന് 3 ഉത്തരങ്ങൾ. 1, ജാതികൾ പാപികളാണ്, 1:18 മുതൽ 32 വരെ. 2, യഹൂദന്മാർ പാപികളാണ്, 2:1 മുതൽ 3:8 വരെ. 3, സർവലോകവും പാപികളാണ്, 3:9 മുതൽ 20 വരെ. 3-ാമത്തെ പ്രധാന ശീർഷകം നീതീകരണത്തിൻ്റെ അവതരണം, 3:21 മുതൽ 5:21 വരെ. അവിടെ 3 കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. 1, വിശ്വാസത്താലുള്ള നീതീകരണം, 3:21 മുതൽ 31 വരെ. അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തം, 4:1 മുതൽ 25 വരെ. നീതീകരണത്തിൻ്റെ വിശദീകരണം, 5:1 മുതൽ 21 വരെ. 4-ാമത്തെ ശീർഷകത്തിൽ നാം ചിന്തിച്ചത് വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള നീതി സംരക്ഷിക്കപ്പെടുന്നു, 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. 1, ജഡത്തിൽ വിജയം, 6-ാം അധ്യായം. 2, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 7-ാം അധ്യായം. 3, ആത്മാവിൽ സുരക്ഷിതത്വം, 8-ാം അധ്യായം. 5-ാമത്തെ പ്രധാന ശീർഷകത്തിലേക്കാണ് നാം വരുന്നത്. 5-ാമത്തെ പ്രധാന ഹെഡിങ്, ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവനിർണയം. ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവനിർണയം, അല്ലെങ്കിൽ ഇസ്രായേലും സുവിശേഷവും, 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 8-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുവാൻ, ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും യാതൊന്നിനും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്ക് പൂർണ്ണതയുണ്ട്, എൻ്റെ രക്ഷ സുരക്ഷിതമാണ്, ഒരു വിശ്വാസി ക്രിസ്തുവിൽ സുരക്ഷിതനാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നതാണ്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സുനിശ്ചിതവും നിലനിൽക്കുന്നതുമാണ്. യേശുക്രിസ്തുവിൽ വിശ്വാസി സുരക്ഷിതനാണ് എങ്കിൽ, എല്ലാ നിലയിലും സുരക്ഷിതനാണ് എങ്കിൽ, അവൻ്റെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വേണ്ടിയുള്ള രക്ഷ സമ്പൂർണമായിട്ട് ക്രിസ്തുവിൽ ലഭ്യമാണ് എങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അതിനെയാണ് 7-8 അധ്യായങ്ങളിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് എങ്കിൽ ന്യായപ്രമാണം നൽകപ്പെട്ട ഇസ്രായേലിൻ്റെ സ്ഥിതി എന്താണ്? ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞോ? ഇസ്രായേലിനെയും ദൈവം തിരഞ്ഞെടുത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനോട് ദൈവം അവിശ്വസ്തത കാണിക്കുന്നുവെങ്കിൽ സഭയോട് എങ്ങനെ ദൈവം വിശ്വസ്തനാകാനായിട്ട് കഴിയും? ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ ഏത് വിധത്തിലാണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലം പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷിയെ എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട്
ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള പൗലോസിൻ്റെ ബന്ധം, ന്യായ യഹൂദന്മാരുമായിട്ടുള്ള ബന്ധം വളരെ മോശമാണെന്നും താൻ ഒരു ഒറ്റുകാരനാണ്, യഹൂദജനത്തെ ഒറ്റിക്കൊടുത്ത, ഇസ്രായേലിനെ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞ ഒരുവനാണ് എന്നും ഉള്ള ഒരു ഒരു തെറ്റായ ഒരു പരാതി അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, യെരുശലേമിൽ വെച്ച് യഹൂദന്മാരാൽ പിടിപെടുമ്പോൾ അപ്പൊസ്തലനായ പൗലോസിന് നേരെയുണ്ടായ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിനും വിശുദ്ധ സ്ഥലത്തിനും എതിരെ സംസാരിക്കുന്നു, അതിനെതിരെ പ്രചാരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യം പഠിപ്പിച്ച് ന്യായപ്രമാണ വിരോധി എന്ന പേരും താൻ സമ്പാദിക്കാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ഇതിനെല്ലാമുള്ള ഈ തെറ്റിദ്ധാരണകൾക്കും മറുവാദങ്ങൾക്കും എല്ലാറ്റിനും ചേർന്നുള്ള ഒരു ഉത്തരമാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലൻ പറയുന്നത് മൂന്നാം വാക്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സൗഹൃദമാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ആർക്കും കഴിയുകയില്ല, നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന രണ്ട് പ്രാവശ്യത്തെ പ്രസ്താവന എട്ടാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ടാൽ ഞാൻ ശാപഗ്രസ്തനാകും, എന്നാൽ എൻ്റെ സഹോദരന്മാരായ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അവർ രക്ഷിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, അവർക്ക് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷേ ആഗ്രഹിക്കാമായിരുന്നു, പക്ഷേ അത് സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഉത്കൃഷ്ടമാണ്, അവർ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഒമ്പതാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭൂതകാലമാണ്, ഇസ്രായേലിൻ്റെ പഴയ പ്രൗഢിയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠതയും ദൈവം ഇന്നും തിരഞ്ഞെടുക്കുന്ന ഏത് വിധത്തിലാണ് എന്നുള്ളതും അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും ഏത് ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പോൾ ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, അവർക്ക് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും വാഗ്ദത്തവും ആരാധനയും. എന്തിനേറെ പറയുന്നു, ദൈവപുത്രൻ തന്നെയും അവരിൽ കൂടെയാണ് ലോകത്തിലേക്ക് വന്നത്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവവചനം വൃഥാവായി പോയോ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെറുതെയായി പോയോ? 6 വാക്യം പൗലോസിലേക്ക് പറയുന്നു, ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതികൾ ആകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും സ്വാഭാവികമായ പിന്തുടർച്ചാവകാശപ്രകാരമല്ല. അബ്രഹാമിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഒരിക്കലും മക്കളാകുകയില്ല, വാഗ്ദത്ത സന്തതിയാകുകയില്ല, അവകാശിയാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ ആകുകയുമില്ല. ഇസ്രായേൽ പരമ്പരയിൽ ജനിച്ചു എന്നുള്ളതിനാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെയും അവകാശത്തിൻ്റെയും കീഴിൽ വരണമെന്നില്ല. അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് മക്കളെന്ന് വരികയില്ല. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 12 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അതായത്
അതിൻ്റെ അർത്ഥം പറയുന്നത് എട്ടാം വാക്യം, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതിയെന്ന് എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം വളരെ വ്യക്തമായിട്ട് വളരെ വൈകാരികമായിട്ട് ഗലാത്തി ലേഖനം 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നവരാണ് അവകാശികൾ, യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ദൈവികമായ രക്ഷയ്ക്ക് പാത്രീഭൂതരായിത്തീരുന്നത് വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നവരാണ്, അല്ലാതെ വംശാവലി പ്രകാരം സ്വാഭാവികമായിട്ടുള്ള പിന്തുടർച്ച അവകാശ പ്രകാരം ജനിക്കുന്നവരല്ല, മാനുഷികമായ നന്മകളാലല്ല അവകാശം ലഭിക്കുന്നത് എന്ന് ഗലാത്തി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാമോ സഹോദരന്മാരെ ഈ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. 30-ാം വാക്യം, തിരുവഴുത്തോ എന്തു പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ. അപ്പോൾ ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ചവനാണ്. ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദാന പ്രകാരം ജനിക്കുന്നവരാണ് യഥാർത്ഥമായും അവകാശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരാണ് യഥാർത്ഥമായി ദൈവത്തിൽ അവകാശമുള്ളവരെന്ന് വ്യംഗ്യം. ഇവിടെ അതിനെ താഴേക്ക് നാം വായിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മാനുഷികമായ നന്മകളാലല്ല ദൈവത്തിൻ്റെ അവകാശം ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ നന്മ ലഭിക്കുന്നത്, മറിച്ച് എന്താണ്? കുട്ടികൾ ജനിക്കുകയോ, റിബേക്കയുടെ ഗർഭത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. റിബേക്ക നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയും ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടനിമിത്തം വരേണ്ടതിന്. അപ്പോൾ ഇവിടെ വിളിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവകാശിയാക്കുന്നത്, വാഗ്ദത്തങ്ങൾക്ക് അവകാശിയാക്കി തീർക്കുന്നത്. വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ദൈവനിർണയത്തിൻ്റെയും, അത് നമ്മൾ റോമാലേഖനം തന്നെ 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ 29-30 വാക്യങ്ങൾ കണ്ടു. മുൻ നിയമിച്ചവരെ വിളിച്ചും നീതീകരിച്ചും തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം, ഒരു മുൻനിർണയം, അത് പ്രവൃത്തികൾ നിമിത്തമല്ല, മറിച്ച് വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം വരേണം. അപ്പോൾ അവിടെ ആത്യന്തികമായിട്ട് ദൈവമാണ് നിശ്ചയിക്കുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആണ് അതിൻ്റെ ആധാരം എന്ന് വരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. ജഡപ്രകാരം ജനിക്കുന്നവരല്ല യഥാർത്ഥമായും ദൈവത്തിൻ്റെ അവകാശങ്ങൾക്ക് പാത്രീഭൂതരായിത്തീർന്നത്, മറിച്ച് വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നവരാണ് അവകാശികളായിത്തീരുന്നത്, അല്ലെങ്കിൽ മക്കളായിത്തീരുന്നത്. 2-ാമത് നാം അവിടെ കണ്ടത്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുകയും ചെയ്യും മുമ്പേ
തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം, ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ കർമ്മത്താലല്ല ദൈവം അവനെ നീതീകരിക്കുന്നത്, ദൈവത്തിൻ്റെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ ശ്രേഷ്ഠമായ, ഉന്നതമായ, എത്രയോ യുക്തിഭദ്രമായ ഒരു കാര്യമാണ് ഈ ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കും ആ നിലയിൽ കർത്താവിനെ അറിയുവാൻ, അവിടുന്ന് ഇടയാക്കി, അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മളെ പങ്കാളികളാക്കി തീർത്ത കർത്താവിൻ്റെ വൻ ദയോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അടുത്ത വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.